നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. അത്ര വലിയ അന്താരാഷ്ട്ര പ്രശ്നമൊന്നുമല്ല, എന്നാൽ ഇത് ഇവിടെയെങ്കിലും പറയേണ്ടതാണ്. ആരെങ്കിലുമൊക്കെ ഇതിനെതിരെ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിരുന്നു, എന്നാൽ ആരും ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. അത്രയധികം നോർമലൈസ്ഡ് ആയി പോയിട്ടുണ്ട് നമ്മുടെ പരിധി വിടുന്ന സൈബർ അറ്റാക്കുകൾ, ബുള്ളിയിങ്ങുകൾ, സൈബർ ഷെയ്മിങ്ങുകൾ അത്രയധികം പരിധി വിട്ടു പോയിട്ടുണ്ട്. അത് നോർമലൈസ്ഡ് ആയി പോയിട്ടുണ്ട്. കലാമണ്ഡല സത്യഭാമയ്ക്കെതിരെ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം ഒത്തിരി വന്നു. നമ്മളും ചില വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചു. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കൂപമണ്ഡൂകം എന്ന് വിളിച്ചു. എന്താണ് കൂപമണ്ഡൂകത്തിൻ്റെ അർത്ഥം? പൊട്ടക്കിണറ്റിലെ തവള എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതൊരു ജനറൽ ന്യൂട്രൽ ഷെയ്മിങ് വേർഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയാണല്ലോ, അതിപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടല്ലോ നമ്മൾ പൊട്ടക്കിണറ്റിൽ തവള എന്ന് പറയുന്ന ഒരു വിശേഷണം കൊടുക്കുന്നത്, പുരുഷന്മാർക്കും കൊടുക്കാറുണ്ട്. താൻ നടുവിൽ നിൽക്കുന്ന, തനിക്ക് ചുറ്റിനും താൻ കാണുന്ന ഒരു ഏരിയ ആണ് ലോകം, അതിൻ്റെ രാജാവ് താനാണ്, താൻ അവിടെ സേഫാണ് എന്ന് വിചാരിക്കുന്ന ആളുകളെയാണ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കൂപമണ്ഡൂകം എന്ന് വിളിക്കുന്നത്. വിമർശനത്തിന് പല തലങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു പേര് വിളിച്ച് നമുക്കവരെ വിമർശിക്കാം. സർക്കാസമുണ്ട്, പരിഹാസമുണ്ട്, ഇതിനെല്ലാം സാധ്യതകൾ ഇവിടെ ഉണ്ട്. എന്നാൽ ഒരു സ്ത്രീ ഇത്തരത്തിലൊരു പ്രതിസ്ഥാനത്തേക്ക് വരുന്ന കേസുകളിൽ വിമർശനത്തിൻ്റെ പരിധി അങ്ങേയറ്റം പോവും. അങ്ങേയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റും ക്രോസ് ചെയ്തു പോവും. അത് പലപ്പോഴും സ്ലട് ഷെയ്മിങ്ങിലേക്കും ഭയങ്കര മോശമായിട്ടുള്ള സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു രീതിയിലേക്കൊക്കെ പോവാറുണ്ട്. മലയാളികൾ കഴിഞ്ഞ ദിവസം സത്യഭാമയ്ക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ ഒരു പരിധി വിട്ട് പോയ വിമർശനങ്ങളാണ്. അതിൽ ചിലത് ഞാനിവിടെ കേൾപ്പിക്കാം. കേട്ടാലറയ്ക്കുന്ന തെറികളാണ് സത്യഭാമയ്ക്കെതിരെ ആളുകൾ വിളിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് പറയാം, സാധാരണക്കാരൻ്റെ വൈകാരിക പ്രകടനങ്ങളാണ്. എന്ത് സാധാരണക്കാരൻ? ഇത് 2024 ആരാണ് സാധാരണക്കാരൻ? എല്ലാ ആളുകൾക്കും ഒരേ തരത്തിൽ വിവര സാങ്കേതിക വിദ്യ കയ്യിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരൻ്റെ വൈകാരിക പ്രകടനങ്ങൾ, സംസാരത്തിലെ പക്വത കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം പ്രമുഖ ചാനലിൻ്റെ ചർച്ചയിലേക്ക് വിളിച്ച ഒരു കാഴ്ചക്കാരൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. സത്യഭാമയുടെ വിഷയമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം അഭിപ്രായമല്ല രേഖപ്പെടുത്തുന്നത്, അദ്ദേഹം റേപ്പ് ത്രെട്ടാണ് അവിടെ മുഴക്കുന്നത്. എന്തുകൊണ്ടാണ് അയാൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്? എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ കേസെടുക്കാത്തതെന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് റേപ്പ് ത്രെട്ട് മുഴക്കി, ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അയാളെ ആക്രമിച്ചേക്കാം എന്നൊക്കെ പറയുന്നത് അത്രയധികം നോർമലൈസ് ചെയ്യേണ്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന വീഡിയോസിൽ 10-5 റിയാക്ഷൻസും ലൈംഗിക ദാരിദ്ര്യം തീർക്കുന്ന തരത്തിലേക്കുള്ളതായിരിക്കും. അത്രയധികം സെക്ഷ്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സ്ലട് ഷെയിം ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെയുള്ള സൈബർ അറ്റാക്കുകൾ കൂടി വരുന്നുണ്ട്. അതിനെതിരെ ഒരു പോസ്റ്റൊക്കെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, പോലീസിൽ പരാതി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എല്ലാം ശരിയാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ അപ്രോച്ചുകൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം മരുമകളോട് കാണിച്ച കാര്യങ്ങൾ, ഇതെല്ലാം പ്രശ്നമാണ്. ഇതെല്ലാം നിയമത്തിൻ്റെ മുൻപിൽ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ അവിടെ മലയാളി നോർമലൈസ് ചെയ്യുകയാണ് പ്രാകൃത ആൾക്കൂട്ട ആക്രമണങ്ങളെ പോലെ. സന്തോഷായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ പറഞ്ഞോളൂ. ഇവരൊക്കെ അധ്യാപകൻ എന്ന് പറയുന്നത്, ഇവരൊക്കെ അധ്യാപകൻ ആര് പറഞ്ഞു? ഇവരൊക്കെ പിടിച്ചും പാറയിലും. രവീന്ദ്രൻ ചേരുന്നു ആലത്തൂരിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഇവര് അവരുടെ മുടി കറപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 10-60 വയസ്സുണ്ടെന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇവർക്ക് കറുപ്പിനോട് കുഴപ്പമൊന്നുമില്ല. ഇവരുടെ നിക്കാരമാണിത്, ശരിയായ നിക്കാരമാണ്. ഞാനൊരു കറുത്ത ആളാ, വേറെ ക്ഷമിക്കണം. അവളെ ഇങ്ങനെ വിട്ടുവന്നാ എന്റെ. ഒരു പ്രമുഖ ചാനലിന്റെ ലൈവ് പ്രോഗ്രാമിൽ ഒരാൾ പ്രതികരിച്ച ഇങ്ങനെയാണ്, ഞാൻ അവിടെ ശബ്ദം കേൾപ്പിച്ചില്ല, അവയവങ്ങൾ എടുത്തു പറഞ്ഞിട്ട് തന്നെയുള്ള ഒരു ഒരു റേപ്പ് ത്രെട്ട് പോലുള്ള സംഗതിയാണ്. എന്തുകൊണ്ടാണ് ആ ഒരു പ്രേക്ഷകൻ, സാധാരണക്കാരൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾക്കെതിരെ ഇവിടെയുള്ള പോലീസ് കേസെടുക്കാത്തത്? അതൊക്കെ എടുക്കേണ്ടതാണ്. ഈ മോബ് ഒരു കാര്യം ചെയ്യുകയാണ്, ആ മോബിന്റെ കൂടെ നിന്നിട്ട് എന്ത് തോന്നിയാസം വേണേലും കാണിക്കാം എന്ന് ചിന്തിക്കുന്ന ആ ഒരു ചിന്താഗതിയെ ഇങ്ങനെ മുളയിലെ നുള്ളേണ്ട, മാതൃകാപരമായിട്ടുള്ള നടപടികളൊക്കെ എടുക്കണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ആൾക്കൂട്ട ആക്രമണങ്ങളിൽ ഒരാൾക്ക് പോലും മനുഷ്യത്വം തോന്നാത്തത്? ആ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു മോബിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്ത് ആക്രമണം ഇവരാരോപിക്കുന്ന ആൾക്കെതിരെ ഉണ്ടായാലും എല്ലാ ആൾക്കാരും ചിന്തിക്കും അത് അവർ ഡിസേർവിംഗ് ആണ് എന്നുള്ളത്. അങ്ങനെ ഡിസേർവിംഗ് ഒന്നുമല്ല. നിയമം നിയമത്തിൻ്റെ വഴിയിൽ പോകണം, വിമർശനങ്ങൾ വിമർശനത്തിൻ്റെ വഴിയിൽ പോകണം. അപ്പോൾ അവിടെ ആൾക്കൂട്ടം ഒരാൾക്കെതിരെ തിരിയുന്നത് കൊണ്ട് എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാം എന്ന് പറയുന്നൊരു ചിന്ത വരുന്നത് അത് നമ്മുടെ ഇവിടെയുള്ള നിയമ സംവിധാനത്തിൻ്റെ പരാജയമാണ്. ശരിക്കും ഇയാൾക്കൊക്കെതിരെ കണ്ടുപിടിച്ച് ആക്ഷൻ എടുക്കണം. അതിനെക്കുറിച്ചിട്ട് ഒരിടത്ത് ഒരു ചർച്ച കണ്ടില്ല. സത്യഭാമയ്ക്ക് കണക്കിന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ട്രോൾ വീഡിയോകൾ ഷെയർ ചെയ്യപ്പെടുന്നത്. കലാമണ്ഡല സത്യഭാമയ്ക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സത്യവാന്മാർ എന്തിനാണ് വിമർശനം ഉന്നയിക്കുന്നത്? അവർ പറഞ്ഞു, മോഹിനിയാട്ടം കറുത്ത ആളുകൾ പഠിച്ചിട്ട് കാര്യമില്ല, ഇത്തിരി സൗന്ദര്യമൊക്കെ വേണം ഇത് പഠിക്കാനായിട്ട്, അല്ല എന്നുണ്ടെങ്കിൽ സമ്മാനം കിട്ടില്ല. അവർ പഠിപ്പിക്കും, എന്നാൽ മത്സരത്തിന് പോകണ്ട എന്ന് സ്റ്റുഡൻസിനോട് പറയും അത്രേ. ഇതാണ് അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയുന്ന സമയത്ത്
നമ്മൾ അതിന്റെ വേറൊരു സൈഡും കൂടി ചിന്തിക്കണമല്ലോ. അവരുടെ സ്റ്റേറ്റ്മെന്റ് മഹാ റോങ് ആണ്, പക്ഷെ വേറൊരു സൈഡും കൂടി ചിന്തിക്കണമല്ലോ. അവർക്ക് എന്തുകൊണ്ടാണ് ഇത് പറയാൻ തോന്നിയത്? അവരുടെ ഈ കാലത്തെ എക്സ്പീരിയൻസിൽ അങ്ങനെ ഒരാൾ വിജയിച്ചത് അവർ കണ്ടിട്ടില്ല. അവര് അങ്ങനെ ഒരാൾ വിജയിച്ചത് കാണാത്തത് അവരുടെ മാത്രം പ്രശ്നമാണോ, അല്ലെങ്കിൽ അവർ തീരുമാനിച്ചുറപ്പിച്ച് എല്ലാവരും തോൽപ്പിച്ചതാണോ? അല്ല, അതിന് നമുക്ക് എല്ലാവർക്കും പങ്കുണ്ട്. അല്ലെങ്കിൽ അവര് അവരുടെ കുട്ടികളെ വിട്ട പ്രോഗ്രാംസിലോ അവർ പങ്കെടുത്ത പ്രോഗ്രാംസിലോ അത്തരത്തിലുള്ള സമീപനമാണ് അവർ കണ്ടിരിക്കുന്നത്. നമ്മളവരെ പൊട്ടക്കെട്ടിലെ തവള എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ലോകത്തിൽ അവർ കാണുന്ന കാഴ്ചകൾ അതാണ്. ആ ഒരു കാഴ്ചകളുടെ ബാധ്യത എടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ് റോങ് ആണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നിട്ട് ഇവരെ വിമർശിക്കുന്ന സമയത്ത് വീണ്ടും കലാമേഖലയിലുള്ള സ്ത്രീകൾക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണോ ഈ സത്യവാന്മാര് ആൾക്കാർ വിമർശിക്കുന്നത്? നമ്മുടെ നാട്ടിൽ കുറേയധികം പദങ്ങളുണ്ട്, പദസമ്പത്ത് നമുക്കുണ്ട്. അസഭ്യ വർഷം ചൊരിയാനായിട്ടുള്ള കുറേയധികം പദസമ്പത്ത് നമുക്കുണ്ട്. ഈ പദസമ്പത്തിൽ സ്ത്രീ ലൈംഗിക അവയവങ്ങൾ, സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കലാരൂപങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരിക. പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയും വരാറില്ല. കൂത്തുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ വിളിക്കാനായിട്ട് ഒരു പദം ഇവിടെയുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോഴും ഇങ്ങനെ ആളുകൾ വിളിക്കാറുണ്ട്. പണ്ടൊക്കെ നൃത്തം ചെയ്യുന്ന ഈ ആഠ്യന്മാരുടെ കലാരൂപങ്ങളല്ലാത്ത നൃത്തമൊക്കെ ചെയ്യുന്ന ആളുകളെ ആട്ടക്കാരികൾ എന്ന് വിളിക്കാറുണ്ട്. ആട്ടക്കാരികൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട് കാണേണ്ട ആളുകളാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ വരുന്നത്. അതേപോലെ ഒരു കാലത്ത് നാടകത്തിൽ പോകുന്ന സ്ത്രീകൾ, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സ്ത്രീകൾ, അവരെല്ലാം രണ്ടാം തരക്കാരായിട്ട് തന്നെയാണ് നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. അത് ഏത് തരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകളുടെ ചിന്താഗതിയിൽ. വീണ്ടും ഇവരെ വിമർശിക്കുന്ന സമയത്ത്, സത്യഭാമയെ വിമർശിക്കുന്ന സമയത്ത് പഴയ ആ ഒരു ആട്ടക്കാരി പരാമർശവും ക്യാബറ നർത്തകി പരാമർശവും ഒക്കെ എടുത്തു വരികയാണ്. ക്യാബറ നർത്തകികൾ എന്ന് പറയുന്നത് ഡിമാൻഡിനനുസരിച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു ഡിമാൻഡ് അവിടെ ഉണ്ട്. ആ ഒരു ഡിമാൻഡ് അവർ സൃഷ്ടിച്ചതല്ല, അത് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. അപ്പം ഈ സത്യഭാമയെ വിമർശിക്കാൻ നേരത്ത് ആ ഒരു പേര് പറഞ്ഞ് ഇവരെ അപമാനിക്കുമ്പോൾ അത് വീണ്ടും സ്ത്രീകൾക്ക് തന്നെയുള്ള ഡയറക്റ്റ് ഒരു ഒരു ഷെയ്മിങ് തന്നെയാണ്. ആട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു പദം നമുക്കില്ല. നാടകക്കാരൻ എന്ന് പറയുന്ന ഒരു പദം ആരും ഉപയോഗിക്കാറില്ല. നാടകക്കാരി എന്നൊക്കെ പറഞ്ഞ ഒരു കാലത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. അവൾ കണ്ട നാടകത്തിലൊക്കെ അഭിനയിച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കാതെ പുറത്തു പോകുന്ന ഒരാൾ. അതേപോലെ നാടകക്കാരികളെ ഭയങ്കര രണ്ടാം തരമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? അസമയത്ത് പുറത്തിറങ്ങുന്ന സ്ത്രീ എന്നുള്ള രീതിയിലും അതിനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ഇങ്ങനെയുള്ള പല 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 കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പ്രതിസ്ഥാനത്ത് സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പൂരപ്പാട്ട് തെറി വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അത്രയധികം സ്ലട്ട് ഷെയ്മിങ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു പുരുഷനാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ വാർത്ത പോകുമല്ല. അതങ്ങനെയാണ്. ഇപ്പോൾ വിമർശനങ്ങളുടെ പക്വതയൊന്നും ഇവിടെയുള്ള ആളുകൾക്കറിയില്ല. 2022, 2023, 2024 അതിൻ്റെ ഇടയ്ക്ക് പണ്ട് വനിതാ മതിൽ ഭയങ്കര പരിപാടികൾ, സ്ത്രീ ശാക്തീകരണം എല്ലാം ഉണ്ട്. എന്നാൽ 2024 പൊതു പ്രതികരണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇതിൽ എവിടെയാണ് നിലവാരം, മലയാളിയുടെ നിലവാരം എന്നുള്ളത് ഓരോ ആളുകളും അളന്നു നോക്കേണ്ട ഒരു സംഗതിയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഞാൻ വേറെ കൂടുതൽ വേറെ ചർച്ചകളൊന്നും കണ്ടില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. നന്ദി.